നമസ്കാരം. ഇന്നത്തെ വീഡിയോയില് രണ്ടു ദിവസം മുന്നേ എറണാകുളത്ത് ഒരു യൂട്യൂബ് ചാനല് ചീത്തപ്പൊളി വിത്ത് റോ കണ്ടന്റ് എന്ന് പറയുന്ന ഒരു പുതിയ യൂട്യൂബ് ചാനലിൽ 2024 എന്തൊക്കെ മാറ്റങ്ങൾ വേണം എന്നുള്ള ഒരു പബ്ലിക് ഒപ്പീനിയനിൽ ഒരു വേൾഡ് തണ്ടി ഉത്തരം പറഞ്ഞേക്കാണ്. 2024 വരേണ്ട മാറ്റം, ആദ്യം വേണ്ടത് മമ്മൂട്ടി മരിക്കുക, പിന്നെ ലാലേട്ടൻ ഉയർന്നു വരിക എന്നുള്ളതാണ്. ആ ഉത്തരം പറഞ്ഞ ആ വേൾഡ് തണ്ടിനെ എന്തിനാണ് നമ്മുടെ ഭൂമിയിൽ അയാൾ ഇങ്ങനെ എന്തിനാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. കാരണം അയാൾക്ക് ഒരു കുടുംബം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരിത് കാണുമ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ കാണും, അത്രമാത്രം വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അയാൾ അത്ര പൊട്ട മനസ്സിൻ്റെ ഒരു ഉടമയാണ് എന്നുള്ളതാണ്. കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയുന്നതിന് മുന്നേ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക, എന്നിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാം. കേരളത്തിൽ വരേണ്ട അനിവാര്യമായ മാറ്റം: പത്മശ്രീ മോഹൻലാൽ ശക്തി പ്രാപിക്കുക, മമ്മൂട്ടി മരണപ്പെടുക. ഇതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളുള്ളത്. മമ്മൂട്ടിയും മമ്മൂട്ടിയുടെ മകനും അവര് നശിച്ച് നാരായണക്കരെടുക്കുക, മോഹൻലാലും മോഹൻലാലിൻ്റെ മകനും ഇനിയും ഉയരങ്ങളിലേക്ക് ഒരുപാട് എത്തട്ടെ എന്ന്. അല്ല, അവര് ഉയരങ്ങളിലേക്ക് എത്തട്ടെ, പക്ഷെ ഇവരെ നമുക്ക് അടിച്ചമർത്തോട്ട് എന്താണ്, എല്ലാവരും ഉയരങ്ങളിലേക്ക് പോട്ടെന്നല്ലേ നമ്മൾ ആഗ്രഹിക്കേണ്ടത്? പക്ഷേ അങ്ങനെയല്ല, മനുഷ്യരല്ലേ. ഇല്ല, അഹങ്കാരിയാണ് മമ്മൂട്ടി, നമ്മ അഹങ്കാരം ഒരിക്കലും വെച്ചുറപ്പിക്കില്ല. അല്ല, കേരളത്തില് നമ്മ മൊത്തത്തിൽ ജനാധിപത്യം നമ്മ നോക്കണ്ട. നമ്മ മോട്ടെ, നമ്മളെ ന്യായപരമായിട്ടുള്ള ഇതാണ്. മോഹൻലാല് ഉയരങ്ങളിലേക്ക് എത്തട്ടെ, അതാണ് ഇത് ഉറപ്പായിട്ട് മാറ്റാം. ശരിക്കും ഇപ്പോൾ ആ വീഡിയോ ക്ലിപ്പ് കണ്ടപ്പോൾ എനിക്കിങ്ങനെ തരിച്ച് കയറുക എന്നൊക്കെ പറയില്ലേ, അത് മറ്റൊന്നല്ല. നമ്മൾ അതായത് നമ്മളൊരു സിനിമ കാണുമ്പോൾ നമുക്ക് ലാലേട്ടൻ, മമ്മൂട്ടി, അല്ലെങ്കിൽ സുരേഷ് ഗോപി, ജയറാം ദിലീപ്, അങ്ങനെ പലവരും പല രീതിയിൽ നമുക്ക് ഇഷ്ടങ്ങളുണ്ടാവാം, അനിഷ്ടങ്ങളുണ്ടാവാം. പക്ഷെ ഒരു ജീവിതത്തിൻ്റെ നിലവാരത്തിൽ വെച്ച് നോക്കുമ്പോൾ ഓരോ വ്യക്തികൾക്കും ഓരോ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ള അല്ല എന്നല്ല ഞാൻ പറയണത്. പക്ഷേ ഇയാൾ ആ ഒരു വ്യക്തിനെ എങ്ങനെ കാണുന്നു, അല്ലെങ്കിൽ മരണപ്പെട്ടു പോകും, അല്ലെങ്കിൽ മരണപ്പെട്ടു പോകണം എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു മനസ്സെന്ന് പറയുമ്പോൾ അതൊരു ശരിക്കൊരു മനുഷ്യന് ചേർന്ന മനസ്സല്ല. എൻ്റെ പൊന്നു കേട്ടോ, നിങ്ങൾ ഏത് മതമായിക്കോട്ടെ, ഏത് രാഷ്ട്രീയം ആയിക്കോട്ടെ, ഏത് വിഭാഗത്തിലായിക്കോട്ടെ, നിങ്ങൾ മനുഷ്യനല്ല എന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന് ഇഷ്ടമല്ലെങ്കിൽ ഇങ്ങനൊരു വാക്ക് നിങ്ങളുടെ നാവുന്ന് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല എന്നുള്ളത് ഞാൻ പറയുന്നത് ഇപ്പോഴും. കാരണം നിങ്ങൾക്കുണ്ട് കുടുംബം, കുട്ടികളും. അപ്പോൾ ആ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് മക്കളുണ്ടെങ്കിൽ, നിങ്ങൾ മക്കൾ സ്കൂളിലേക്ക് പോകുമ്പോൾ അവരെയൊക്കെ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ മക്കളേനെ എങ്ങനെയാണ് വിലയിരുത്തുക, അതൊന്നും നിങ്ങൾ ചിന്തിച്ചില്ല. നിങ്ങൾ വല്ല വെള്ളത്തിൻ്റെ പുറത്ത് പറഞ്ഞതാണെങ്കിൽ അതറിയാതെ പറഞ്ഞതാണെന്നുള്ളൊരു മാപ്പ് പോലെ വേറൊരു വീഡിയോ എങ്ങനെയെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തോ, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള പണി നിങ്ങൾക്ക് വരും. വേറെ ഒന്നല്ല, വളരെ മോശമായിട്ടാണ് നിങ്ങളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരം കൈക്കൊണ്ടിരിക്കുന്നത്. വളരെ വളരെ മോശം പറഞ്ഞാൽ വളരെ മോശം. നിങ്ങളുടെ ഒരു കുടുംബ പാരമ്പര്യം തന്നെ അത് എടുത്ത് കാണിക്കുകയാണ്. ഇവിടെ ഫാൻസുകൾ തമ്മിൽ പല പ്രശ്നങ്ങളുണ്ടായിരിക്കും, അത് സിനിമകളെ സംബന്ധിച്ച് മാത്രമുള്ളൂ, അല്ലാണ്ട് വ്യക്തിപരമായിട്ട് അവർക്കിടയിൽ ഒരു പ്രശ്നങ്ങളും ഇല്ല. നിങ്ങളെപ്പോലെയുള്ളവരൊക്കെ ലാലേട്ടൻ്റെ ഫാനാണെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളൊന്നും ഒരു ഫാനായിട്ടൊന്നും ആരും കണക്കാക്കില്ല. ഫാൻസുകാർക്ക് പോലും നിങ്ങളെ വേണ്ട. കാരണം നിങ്ങളൊക്കെ എന്ത് മനുഷ്യനാണെന്നുള്ളതാണ് മനസ്സിലാവാത്തത്. മമ്മൂട്ടി നിങ്ങളുടെ അടുത്തൊക്കെ എന്ത് തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങളിങ്ങനെയൊക്കെ പറഞ്ഞതിൽ നമുക്ക് ഒന്നും പറയാനില്ല. താങ്ക് ഗോഡ്, നിങ്ങളൊക്കെ നിങ്ങളൊക്കെ ഈ ഭൂമിയിൽ വലിയൊരു സംഭവമാണ്. നിങ്ങളുടെയൊക്കെ മനസ്സ്